Tata Group Mun Chairmanum, Vyavasaya Pramukhanumaya, Ratan Tatayude Viyogathinu Pinnale, Alukale Ettavum Adhikam, Samuha Madhyamangalil Thiranja Oru Perana, Shantanu Naidu Enna Cherupakarantethu. Kazhinja Kurachu Varshangalayi Ratan Tatayukkoppam Pathivayi Kanunna Ee Cherupakarane, Adhikam Vaikathe Thanne, Madhyamangalum Athuvazhi Sadharanakkarum Shraddhichu. Ratan Tatayude Janmadinathil Cupcake-inu Munpil Birthday Aghoshicha Oru Drishyam Purathu Vannathodeyanu. ഇദ്ദേഹം ആരാണ് എന്നതിനെക്കുറിച്ച് എല്ലാവരും തേടിയത്. രത്തൻ ടാറ്റയുടെ മകനാണെന്നും ചെറുമകനാണെന്നുമുള്ള എല്ലാ തരത്തിലുള്ള വാർത്തകളും ഇതിനോടകം തന്നെ പ്രചരിച്ചു. എന്നാൽ രത്തൻ ടാറ്റയുടെ പേഴ്സണൽ അസിസ്റ്റന്റും ബിസിനസ് ജനറൽ മാനേജറുമാണ് 29-കാരനായ ശാന്തനു. ടാറ്റ ഓഫീസ് ജനറൽ മാനേജർ എന്നാണ് ഇദ്ദേഹത്തിന്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ പറയുന്നത്. അതേസമയം അടഞ്ഞ കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാട് അനുകരിച്ച ഒരു കുത്തക ബൂർഷ്വാ മുതലാളിയാണ് രത്തൻ ടാറ്റ. പക്ഷേ ലളിത ജീവിതം കൊണ്ടും സാമൂഹിക പ്രവർത്തനങ്ങൾ കൊണ്ടും അദ്ദേഹം വിമർശകരുടെ വായടപ്പിച്ചു. മാസം 90 കോടി രൂപയുടെ വരുമാനമുള്ള മനുഷ്യൻ പേഴ്സണൽ ആസ്തി മാത്രം 10,000 കോടി വരും. അങ്ങനെ ഒരു മില്യണറായ രത്തൻ ടാറ്റ തൻ്റെ 84-ാം ജന്മദിനം ആഘോഷിച്ചതും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അവിവാഹിതനായ അദ്ദേഹം മുംബൈയിലെ ഒരു ഫ്ലാറ്റിൽ ഒറ്റയ്ക്കാണ് താമസം. ഒരു കപ്പ് കേക്കിന് മുന്നിൽ 2 മെഴുകുതിരി മാത്രം കത്തിച്ചായിരുന്നു ഈ ബില്യണറുടെ ബർത്ത്ഡേ. തൻ്റെ സഹായം സുഹൃത്തുമായ ടാറ്റ കമ്പനിയിലെ ഒരു എക്സിക്യൂട്ടീവ് മാനേജറായ ശാന്തനു നായിഡുവാണ് കേക്ക് കട്ട് ചെയ്ത് ജന്മദിന ആശംസകൾ നേർന്നത്. ഈ 27-കാരനും 84-കാരനും തമ്മിലുള്ള അപൂർവ സൗഹൃദവും വാർത്തയായി മാറിയിരുന്നു. വൈകിട്ട് നടക്കാൻ പോകുന്നതും ഇവർ ഒരുമിച്ച് തന്നെ. ഒരു ടാറ്റ സെഡാൻ കാർ ഓടിച്ച് തൻ്റെ തന്നെ ഹോട്ടലിലേക്ക് പാർക്കിങ്ങിന് വേണ്ടി മറ്റുള്ളവർക്ക് മുന്നിൽ ഊഴം കാത്തു നിൽക്കുന്ന രത്തൻ ടാറ്റയുടെ ചിത്രവും ടാബ്ലോഡുകളിൽ വാർത്തയായി. പക്ഷെ അപ്പോഴും അദ്ദേഹം ചോദിച്ചത് ഇതിലൊക്കെ വാർത്തയാക്കാൻ എന്തിരിക്കുന്നുവെന്നാണ്. മുതലാളിക്കല്ല, ഗസ്റ്റിനാണ് മുൻഗണന എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം. എവിടെ പോയാലും ആരാധകർ അദ്ദേഹത്തിനൊപ്പമുണ്ട്. ഭാരതരത്ന ഫോർ രത്തൻ ടാറ്റ എന്ന ഹാഷ്ടാഗിലുള്ള ക്യാമ്പയിൻ എയർ ഇന്ത്യ ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട നേരത്തെ കഴിഞ്ഞ വർഷം ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആയിരുന്നു. പക്ഷേ ഈ പ്രചരണം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം നേരിട്ട് ആവശ്യപ്പെട്ടു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രചരണം നടത്തിയവരുടെ വികാരത്തെ മാനിക്കുന്നു. എന്നാൽ ഇത്തരമൊരു പ്രചരണം അവസാനിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇന്ത്യക്കാരനായി എന്നത് ഭാഗ്യമായി കാണുന്നയാളാണ് ഞാൻ. രത്തൻ ടാറ്റ ചൂണ്ടിക്കാണിച്ചു സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമിറക്കി അവാർഡുകൾ നേടുന്ന കേരള മോഡൽ പ്രാഞ്ചിയേട്ടനായി നിങ്ങൾ ടാറ്റയെ കണക്ക് കൂട്ടരുതെന്നാണ് ചുരുക്കം. ഈ ജീവിത സായാഹ്നത്തിലും അദ്ദേഹം തലക്കെട്ടുകളിൽ ഇടം പിടിച്ചു. രോഗബാധിതനായ മുൻ ജീവനക്കാരനെ കാണാൻ മുംബൈയിൽ നിന്ന് പൂനെ വരെ യാത്ര ചെയ്തുവെന്ന ടാറ്റ. ഉപേക്ഷിക്കപ്പെട്ട നായയ്ക്ക് കുടുംബം കണ്ടെത്താൻ അഭ്യർത്ഥനയുമായി രത്തൻ ടാറ്റ. നായകളോടുള്ള അദ്ദേഹത്തിന്റെ പ്രിയം പ്രസിദ്ധമാണ്. വീട്ടിൽ 2 നായ്ക്കളെ വളർത്തിയിരുന്നു. 2018-ൽ ടാറ്റ അവരുടെ ആഗോള ആസ്ഥാനമായ ബോംബെ ഹൗസ് വീണ്ടും തുറന്നപ്പോൾ തെരുവ് നായകൾക്കായി ഒരു അഭയകേന്ദ്രം സ്ഥാപിച്ചിരുന്നു.